ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരുമായ എനിക്കും വാത്സല്യമുള്ള പ്രിയരെ, വചനം കേൾക്കാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും പ്രത്യേകിച്ച് ഈ വർഷാവസാന ദിവസങ്ങളിൽ നീണ്ട 21 ദിവസം ഉപവസിപ്പാനും ദൈവസന്നിധിയിൽ തീരുമാനത്തോടെ സമർപ്പണത്തോടെ മുന്നോട്ട് പോകുന്ന കർത്താവിനാൽ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹത്തോടെ വന്ദനം പറയുകയാണ്. അനുദിന ജീവിതത്തിന് വേണ്ട എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മളെ ജയത്തോടെ നടത്താമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ ആ ജയജീവിതം നയിപ്പാൻ നമുക്കുതകുന്ന ആത്മീക ദൂതുകളും നമുക്ക് ജീവിതത്തിൽ പ്രചോദനം നൽകുന്ന ആലോചനകളും ഈ ചെറിയ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ലഭിക്കുന്നുണ്ടെന്ന് കേട്ടതിൽ സന്തോഷമുണ്ട്. പലരും എന്നോട് ഈ മീഡിയയിലൂടെ മെസ്സേജിലൂടെ ആണെങ്കിലും നേരിട്ട് വിളിക്കുമ്പോഴാണ് പറയാറുള്ളത്, കർത്താവ് അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന്. ഞാൻ അത് തന്നെ എന്നും പ്രാർത്ഥിക്കുന്നു, ദൈവമേ അങ്ങ് അടുത്തിരുന്ന് സംസാരിക്കുന്ന ഭാഗ്യമുള്ള ജനം, അങ്ങനൊരു ജീവിതത്തിനായി എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് വീണ്ടും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ദൂത് തരുന്ന ദൈവത്തെ ഒരുപാട് നന്ദി കരേറ്റി സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക സന്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക. പുറപ്പാട് പുസ്തകത്തിലെ 4:31 ഞാൻ നിങ്ങളെ ധ്യാനത്തിന് വേണ്ടി വായിച്ചു കേൾപ്പിക്കട്ടെ. പുറപ്പാട് പുസ്തകം 4:31. അപ്പോൾ ജനം വിശ്വസിച്ചു, യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാനായിട്ട് തിരഞ്ഞെടുത്തതല്ല, ദൈവം എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത്, നീ ജനത്തോട് പറഞ്ഞു അവരെ ഒരുക്കിക്കോ, ഞാൻ അവരെ സന്ദർശിച്ചോളാം, അവരുടെ കഷ്ടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞാൻ അവരെ സന്ദർശിച്ച് വിടുവിച്ചോളാം, അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റിക്കോളാം എന്നുള്ള ദൈവശബ്ദം പ്രാർത്ഥന തുടങ്ങുന്ന ദിവസങ്ങളിൽ സ്വർഗത്തിലെ അപ്പൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയപ്പോൾ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന ഒരു വലിയ ദൂതാണത്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ തിരുവെഴുത്ത് ധ്യാനിച്ച ഭാഗങ്ങൾ ഒരുക്കി നിങ്ങൾക്ക് കൈമാറുകയാണ്. ഇന്ന് മിസ്രായീമിലെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കളെ ചൊല്ലി ദൈവമായ കർത്താവിൻ്റെ പ്ലാനുകളും കരുതലുകളും നടപടികളുടെയും പശ്ചാത്തലത്തിലാണ് ഈ 4:31 കാണാൻ കഴിയുന്നത്. മോശയെ ദൈവം ജനത്തിൻ്റെ അടുക്കിലേക്ക് അയച്ച ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു, അവരെ കടാക്ഷിച്ചു. സന്ദർശിച്ച് കടാക്ഷിച്ച് എത്തേണ്ടിടത്ത് എത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് എത്രയോ ദിവസമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളത് വിശ്വസിക്കണം. ഇന്ന് പ്രധാനമായും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 7 7 പടികൾ ഒരു വിടുതലിലേക്ക്, ഒരു ദൈവിക പദ്ധതിയിലേക്ക്, ദൈവം മനസ്സിൽ കരുതിയ വിഷയങ്ങൾ നമ്മളിലോ നിങ്ങളിലോ ഒക്കെ നടക്കണമെങ്കിൽ 7 ചവിട്ടുപടികൾ, ആ 7 പടികൾ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കും. അതിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയും നിങ്ങൾക്കിത് സത്യമെന്ന് തോന്നിയാൽ, ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മുടെ ഭാഗത്ത് പോരായ്മയുണ്ടെങ്കിൽ അത് നികത്തി 7 നിലയിലേക്ക്, 7 സ്റ്റെപ്പിലേക്ക് കയറി നിങ്ങൾക്ക് ആനന്ദിപ്പാനും വിടുതൽ അനുഭവിപ്പാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടയാക്കണം. ഏതൊക്കെയാണ്? ഒരു കുടുംബം രക്ഷപ്പെടണമെങ്കിൽ, ഒരു വ്യക്തി ദൈവത്തിൻ്റെ സഹായം അർഹിക്കുന്നു, അത് അവന് ലഭിക്കണമെങ്കിൽ, ചിലരുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ഒരു വലിയ മാറ്റം വരുത്തണമെങ്കിൽ, പെട്ടെന്നുറങ്ങിക്കിടക്കുമ്പോൾ തലയ്ക്കപ്പാത്ത് കൊണ്ടുവച്ചിട്ട് പോകുന്ന രീതിയല്ല, ദൈവീക വിടുതലുകൾക്ക് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഒരു പാറ്റേണുണ്ട്. ഞാനത് നിങ്ങളെ ഇന്ന് കേൾപ്പിക്കുക. ഇതിനകത്ത് നിങ്ങൾക്കുള്ള ഉറപ്പും ദൂതും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇസ്രായേൽ മക്കളെ ദൈവമായ കർത്താവ് വിടുവിക്കാൻ വേണ്ടി തയ്യാറാകുകയാണ്. അതിൻ്റെ 7 നടപടികൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. 1, ദൈവം അത് പ്ലാൻ ചെയ്യണം, ദൈവം പദ്ധതി ഇടണം. എവിടെ 2 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 3:17 അതിൻ്റെ അവസാന ഭാഗം, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുക. അപ്പം ദൈവം നിശ്ചയിച്ചു. എന്ത് നിശ്ചയിച്ചു? കഷ്ടപ്പെട്ട് കിടക്കുന്ന, അടിമത്തത്തിൽ കിടക്കുന്ന, നീതി കിട്ടാതെ കിടക്കുന്ന, ഞരങ്ങിക്കിടക്കുന്ന ഈ ജനത്തെ മനോഹരമായ സ്വസ്ഥതയുള്ള, ദൈവം കണ്ടുവച്ചിരിക്കുന്ന ഒരു ദേശത്തേക്ക് കൊണ്ടുപോകാൻ ആരുടെ മനസ്സിൽ തോന്നാത്ത കാലത്ത്, പറവാനൊക്കെ ജീവിതത്തിൽ ഇനി 1500 കൊല്ലം കഴിഞ്ഞാലും
നിങ്ങൾക്ക് മോചനമില്ല, നിങ്ങൾക്ക് ഈ ചട്ടക്കൂട്ടിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇരുമ്പുല ഭേദിക്കാൻ പറ്റില്ല, ഇരുമ്പുലക്കകത്തിരുന്ന് നീറി നീറി പഴുത്ത് തീരുമെന്ന് ഈ ജനവും മനസ്സിൽ കരുതിയിരിക്കുന്ന സമയത്ത് ഇവരറിയാതെ സ്വർഗത്തിൽ ഇവരെക്കുറിച്ചൊരു നിശ്ചയം നടന്നു. എവിടെ? അത് ദൈവത്തിൻ്റെ മനസ്സിനകത്ത്. എന്താ നിശ്ചയം? ഇവരെ വിടുവിച്ചേ മതിയാകൂ, ഇവരെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോയേ മതിയാകൂ എന്ന് യഹോവയായ ദൈവം നിശ്ചയിച്ചു. മൂന്നാം അധ്യായത്തിൻ്റെ തന്നെ എട്ടാമത്തെ വാക്യത്തിനകത്ത് അതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ ദൈവം നിശ്ചയിക്കുക മാത്രമല്ല, ദൈവം ഇങ്ങോട്ട് വന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ വിടുതലിനും എൻ്റെ വിടുതലിനും വേണ്ടി ദൈവം നിശ്ചയിക്കണം. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിങ്ങളുടെ ദൈവം നിങ്ങളെക്കുറിച്ച് ഹൃദയത്തിൽ ചിലത് നിശ്ചയിക്കുമെന്ന് ഞാൻ പറഞ്ഞ വിശ്വസിക്കാമോ? വേദപുസ്തകത്തിൽ ഈ വാക്യമെടുത്ത് ദൈവം ചുമ്മാ ഒരിടത്ത് കൊണ്ടുവച്ചാൽ അവിടെ ഇരിക്കുന്ന വെറും ഒരു ഇരുമ്പ് സ്തോത്രം ഗോളമല്ല, ചുമ്മാ വെറും കളിമണ്ണിൻ്റെ ഒരു വലിയ സത്വമല്ല, പിന്നെ എന്താ? മനസ്സുള്ള, ഹൃദയമുള്ള, വിചാരമുള്ള, നമ്മളെക്കുറിച്ച് ചിന്തയുള്ള, നമ്മളെക്കുറിച്ച് സ്തോത്രം ആശിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ആ ദൈവം ഈ ഡിസംബർ 31-നകം നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യണമെന്ന് ആരും പറയാതെ നിന്റെ ഈ പ്രാർത്ഥനയും കണ്ണുനീരും കരച്ചിലും കുറെ നാളുകളായി എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുള്ള ഗദ്ഗദത്തോടുള്ള നിലവിളിയും കണ്ണുനീരും നിന്റെ കുഞ്ഞിന് വേണ്ടി, നിനക്ക് വേണ്ടി നീതി കിട്ടാതെ കിടന്ന് നിന്റെ ശരീരം മുഴുവൻ സ്തോത്ര രോഗം ബാധിച്ചതുപോലെ ക്ഷീണിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ ദൈവം നിന്നെക്കുറിച്ച് ചിന്തിക്കും, വിചാരിക്കും. ഇവിടെ ഇവരറിയാതെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് വിചാരം ഉണ്ടായി. ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത്, ദൈവത്തിന് അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ ദൈവം അത് ഒരുത്തനെ നിയോഗിക്കും അതിനു വേണ്ടി. അതാണ് മോശെ ആടുകളെ തീറ്റി നടന്ന സമയത്ത് മുൾപ്പടപ്പിൽ തീ പ്രത്യക്ഷപ്പെട്ട് അവിടെ വെച്ച് നിയോഗം കിട്ടി. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായാൽ നേരെ ദൈവം ഒരു ഇമെയിൽ അയക്കുകയല്ല, ദൈവം ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയല്ല, നാളെ ഇങ്ങോട്ട് വന്ന് പറയുകയല്ല. പിന്നെയോ, ഒരു വിടുതൽ നടക്കണമെങ്കിൽ ഇവിടെ ആരെങ്കിലും നിയോഗിക്കും. ഞാൻ ഈ വാട്സാപ്പ് മെസ്സേജ് തുടങ്ങിയപ്പോൾ മുതൽ ഇന്നും എന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇത് ദൈവത്തിൻ്റെ നിയോഗപ്രകാരമാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ വിടുതലിന് വേണ്ടി, അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിശ്ചയം നിറവേറാൻ വേണ്ടി എൻ്റെ ദൈവം തന്ന നിയോഗമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസം ധ്യാനിച്ച് നിങ്ങൾക്കിത് തരുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു നിയോഗമാണ്. മോശയെ ദൈവം നിയോഗിച്ചു, ചിലരെ വിടുവിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു, ആ നിശ്ചയം നിറവേറാൻ ഞാൻ നിന്നെ നിയോഗിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ആരെങ്കിലും നിങ്ങൾ ഉപദേശിപ്പാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളുടെ വീട്ടിൽ വരാൻ, നിങ്ങളുടെ സുവിശേഷം പറയാൻ, നിങ്ങളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ, നിങ്ങളെ സത്യത്തിൻ്റെ പക്ഷത്തേക്ക് നടത്താൻ ദൈവം നിയോഗിക്കും. ദൈവം നിയോഗിക്കും. അത് നിങ്ങൾ അറിയുന്ന ആളായിരിക്കില്ല, നിങ്ങൾ കണ്ടിട്ടുള്ള ആളായിരിക്കില്ല, ദൈവം അത് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്ന്, നിയോഗം കിട്ടിയവൻ ചിലരോട് ഈ കാര്യം ഷെയർ ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ടവരോട്, ആരോടാണ്? സ്തോത്രം, അവന് വേണ്ടിയിട്ട് ചില ആളുകളെ കൂട്ടുകിട്ടണം. അതിന് ഈ നാലാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, ആ ഒരു പാരഗ്രാഫ് 27-31 വായിക്കണേ. 4:27-31. എന്നാൽ യഹോവ അഹരോനോട്, നീ മരുഭൂമിയിൽ മോശയെ എതിരേൽപ്പാൻ ചെല്ലുക എന്ന് കൽപ്പിച്ചു. അവൻ ചെന്ന ദൈവത്തിൻ്റെ പർവ്വതത്തിൽ വെച്ച് അവനെ എതിരേറ്റ് ചുംബിച്ചു. യഹോവ തന്നെ ഏൽപ്പിച്ചയച്ച വചനങ്ങളെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളെയും മോശ അഹരോനെ അറിയിച്ചു. അപ്പം മോശയ്ക്കൊരു കൂട്ടുകാരനെ കിട്ടി, ഒരു കോവർക്കറെ കിട്ടി. അതിൻ്റെ പ്രേരണയും ദൈവം തന്നെ ഒരുക്കി. ഇവർ രണ്ടുപേരും തമ്മിൽ ഷെയർ ചെയ്തു, എനിക്കൊരു ദർശനമുണ്ട്, ഒരു കൂട്ടം ജനത്തെ വിടുവിക്കാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുക, ദൈവം ഇന്നതൊക്കെ പറഞ്ഞിരിക്കുകയെന്നും പറഞ്ഞ് ദൈവം ഏൽപ്പിച്ച കാര്യം വിശ്വസ്തനായ ഒരാളുമായിട്ട് ഷെയർ ചെയ്തു. ഇത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്, നിങ്ങളെ വിടുവിക്കണമെന്ന് സ്വർഗസ്ഥനായ ദൈവം എന്നെ ഈ കാര്യത്തിലൊക്കെ സഹായിക്കാൻ സ്തോത്രം ഒരു കൂട്ടം എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്, അവരോട് പറയുക എൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും ഒരു കൂട്ടം ആളുകളെ വിടുവിപ്പാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അവരെന്നെ ഹെൽപ്പ് ചെയ്യുക. കഴിഞ്ഞ ദിവസമൊക്കെ ഇതിനകത്ത് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർ ഓടി വന്ന് എത്ര സമയം ചിലവഴിച്ച് അവരൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്തു. ഇതിൻ്റെ പുറകിൽ പ്രാർത്ഥിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങളുണ്ട്. കൊച്ചു കാര്യമാണ്, പക്ഷേ ഇത് മുന്നോട്ട് പോകാൻ സ്തോത്രം പലരുടെ സഹായം ആവശ്യമാണ്. കേൾക്കണേ, അങ്ങനെ മൂന്നാമത്തെ സ്റ്റെപ്പ് അതാണ് കേട്ടോ. നാലാമത്തത്, അവർ രണ്ടുപേരും കൂടി വന്ന് ജനത്തോട് പറയുക. താഴേക്കുള്ള വാക്യം ചോദിച്ച് യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹരോൻ
ഇസ്രായേൽ മക്കളോട് മൂപ്പന്മാരെ ഇവിടെ പറഞ്ഞു പറഞ്ഞു കേൾപ്പിച്ചു. സ്തോത്രം. ജനമൊക്കെയും അടയാളങ്ങൾ ജനം കാണുക അടയാളങ്ങൾ പ്രവർത്തിച്ചു, ജനം വിശ്വസിച്ചു. യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ വീ കുമ്പിട്ട് നമസ്കരിച്ചു. നോക്കണേ, നാലാമത്തെ സ്റ്റെപ്പ്, അവർ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന വിടുതൽ നടക്കില്ല, ഇതവർ പങ്കുവെച്ചു. സ്തോത്രം. അടയാളങ്ങൾ ചെയ്തു. ചില അടയാളങ്ങൾ ദൈവം ചെയ്യുന്നത് നിന്നെ സന്ദർശിച്ച് വിടുവിക്കാൻ വേണ്ടിയിട്ടാണ്. അടയാളങ്ങൾ ചെയ്തു. സ്തോത്രം. അവരോട് ജനത്തോട് പങ്കുവെച്ചു. ഇത് മൂന്നാമത്തെ. ഞാൻ ഈ വാട്സാപ്പിലൂടെ പങ്കുവെക്കുക ദർശനങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ള പ്ലാനുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം പറഞ്ഞു വിട്ടത് പങ്കുവെക്കുക. നാല് അഞ്ചാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നു, ജനം വിശ്വസിച്ചു. ഇവിടെ നിന്നാണ് വിടുതൽ നമ്മുടെ റോൾ ആരംഭിക്കുന്നത്. ദൈവം ഹൃദയം നിശ്ചയിച്ചു, ദൈവം ഒരുവനെ നിയോഗിച്ചു, അതിനെ കൂട്ടുനിൽക്കാൻ ഒരാളെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവർ തമ്മിൽ ആദ്യം കൂടിക്കണ്ടു, അത് കഴിഞ്ഞ് അവർ ജനത്തോട് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇനി നമ്മുടെ ഭാഗത്താണ്, ജനം ഈ പറഞ്ഞത് വിശ്വസിച്ചു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ദൂതിനകത്തൊരു വിടുതലുണ്ട്, ഇതിനകത്തൊരു ദൈവശബ്ദമുണ്ട്. ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ പറയാം, ജനം വിശ്വസിച്ചു. സ്തോത്ര ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കുക മാത്രമല്ല, അടുത്തത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അവർ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നവർ കേട്ടു. ആ വാക്കുകൾ അവർ പറഞ്ഞു, നിങ്ങളെ സന്ദർശിക്കുക ദൈവം, നിങ്ങളെ വിടുവിക്കുക ദൈവം, ദൈവം നിങ്ങളെ മറന്നിട്ടില്ല, നീതിയുള്ള ദൈവമുണ്ട്. അവൻ കുറേ കാലങ്ങൾ സ്തോത്രം പ്രവർത്തിക്കാൻ അവൻ്റേതായ നിലവാരത്തിൽ മാറിയിരുന്നാലും ഇത് സന്ദർശന കാലമാണ് എന്ന് പറഞ്ഞു. അവർ വിശ്വസിച്ചു. ആറാമത്തെ കാര്യം, സ്തോത്രം, വിശ്വസിക്കുക മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു, അവർ വർഷിപ്പ് ചെയ്തു, ആരാധിച്ചു. സ്തോത്ര ഹല്ലേലൂയ. ആറാമത്തത്, കേട്ടാൽ പോരാം, വിശ്വസിച്ചാൽ പോരാം, ഡയറിയിൽ എഴുതി വെച്ചാൽ പോരാം, പ്രാർത്ഥിച്ചാലും പോരാം. നിന്നെ വിടുവിക്കുന്നൊരു ദൈവമുണ്ടെന്ന്, നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ടെന്ന്, നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന്, നിന്നെ കടാക്ഷിക്കുന്നൊരു ദൈവമുണ്ടെന്ന് കേട്ടാൽ സ്തോത്രം അടുത്ത സ്റ്റെപ്പ്, വിശ്വസിച്ചാൽ അവൻ ആരാധിക്കും, വിശ്വസിച്ചാൽ അവർ ദൈവത്തെ സ്തുതിക്കും, വിശ്വസിച്ചാൽ അവർ ദൈവത്തിന് മുമ്പിൽ കുമ്പിടും, വിശ്വസിച്ചാൽ വീണ് നമസ്കരിക്കും. എത്ര പേർ ഇന്ന് ഞാൻ ചോദിക്കുന്നു, ഉപവാസ പ്രാർത്ഥനയുടെ അടുത്തൊരു ലെവലിലേക്ക് കയറുക. സ്തോത്രം. ആ സമയത്ത് എത്ര പേർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസിച്ച് വീണ് കുമ്പിട്ട് നമസ്കരിക്കാൻ മനസ്സ് വയ്ക്കും. സ്വർഗം പറയുന്നു, സ്തോത്രം, ആറാമത്തെ സ്റ്റെപ്പ് നമസ്കരിക്കുക. ഏഴാമത്തതാണ്, പ്രശ്നങ്ങൾ വിടുവിക്കപ്പെടാൻ ഒത്തിരി തടസ്സം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ദൈവം അതിൻ്റെ എല്ലാ ബുദ്ധിയും പറഞ്ഞു കൊടുത്ത് വിടുവിച്ചു. ഏഴാമത്തെ സ്റ്റെപ്പ്, സെവൻ സ്റ്റെപ്സ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു, ഒന്ന്, ദൈവം നിശ്ചയിച്ചു. രണ്ട്, ഒരുത്തിന് നിയോഗം കൊടുത്തു. മൂന്ന്, സ്തോത്രം, അവ മറ്റൊരുത്തരോട് ഷെയർ ചെയ്തു. നാല്, അവരൊന്നിച്ചു വന്ന് ജനത്തോട് പറഞ്ഞു. അഞ്ച്, ജനം വിശ്വസിച്ചു. ആറ്, ജനം ആരാധിച്ചു. ഏഴ്, ദൈവത്തിൻ്റെ വിടുതലിൽ പ്രവൃത്തി നടന്നു. ഇന്ന് ദൈവാത്മാവ് ധ്യാനിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവം നിന്നോട് പറയുന്നു, നിന്നെ വിടുവിപ്പാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ വീണ്ടും 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 പറയുന്നു, നിന്നെ വിടുവിപ്പാൻ. ഞാൻ ആ മൂന്നാം അധ്യായത്തിൻ്റെ സ്തോത്രം, ആ വാക്യമുണ്ടല്ലോ, പതിനേഴാം വാക്യം, അടിവരയിട്ടു സൂക്ഷിച്ചു. സ്വർഗം പറയുന്നു, നിൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ നടുവിൽ, നിൻ്റെ പ്രയാസത്തിൻ്റെ നടുവിൽ ആരും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. പക്ഷെ സ്വർഗത്തിൽ നിൻ്റെ സൃഷ്ടാവിൻ്റെ ഹൃദയത്തിനകത്ത് നിന്നെക്കുറിച്ചൊരു നിരൂപണം വന്നിരിക്കുന്നു. അവൻ നിശ്ചയിച്ചിരിക്കുന്നു, ഈ കഷ്ടത തുടരരുത്, ഈ അടിമത്തം തുടരരുത്, ഈ സങ്കടം തുടരരുത്, ഈ രോഗത്തിൽ കടന്ന് നീ കൊഴയരുത്, ഈ ബുദ്ധിമുട്ടിപ്പിക്കുന്നവരുടെ നടുവിൽ നിന്നെ ഇട്ടോണ്ടിരിക്കരുത്, നിന്നെ ഞെരിക്കുന്നവരുടെ ഇടയിൽ നിന്ന് നിന്നെ പൊക്കിയെടുക്കണം, നിന്റെ ജീവിതത്തെ മാറ്റണം, നിന്നെ കടാക്ഷിച്ച് നിന്നെ ഉയർത്തണം, നിന്റെ സന്തതിയുടെ കാലത്ത് ഉന്നതമായൊരു സ്ഥാനത്തേക്ക് നിന്നെ മാറ്റിപ്പാർപ്പിക്കണം. നിന്റെ ഉയർച്ചകൾ നന്മകൾ തടയപ്പെടുന്ന, എന്തൊക്കെ ചെയ്താലും സ്തോത്രം യാതൊരു തൃപ്തിയുമില്ലാത്ത ജീവിതത്തിന് മാറ്റം വരുത്തണമെന്ന് സ്വർഗം നിശ്ചയിച്ചു. ഹല്ലേലൂയ. ഞാൻ ആ വാക്കുറപ്പിച്ചു പറയുന്നു, നിശ്ചയിച്ചാൽ ദൈവം അടങ്ങിയിരിക്കുമോ? ചില പ്ലാനുകൾ ദൈവം നിശ്ചയിച്ചാൽ ദൈവം ചുമ്മാതിരിക്കുമോ? അവൻ സന്ദർശിക്കും. സ്വർഗത്തിലെ ദൈവം പറയുന്നു, മോശയാണ് നിയോഗിച്ചത്, പക്ഷെ സന്ദർശിക്കുന്നത് ദൈവമാണ്, സന്ദർശിക്കുന്നത് ദൈവമാണ്. സ്വർഗത്തിലെ ദൈവം സന്ദർശിച്ച് കടാക്ഷിച്ച് വിടുവിക്കും. ദൈവം അത് ചെയ്യുമെന്ന് ഞാൻ ആത്മാർത്ഥമായും ആത്മാവിലും പറയുക. ഒരല്പസമയത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഏഴ് സ്റ്റെപ്പുകൾ നിങ്ങൾ പരിശോധിക്കുക. ദൈവം നിശ്ചയിച്ചു എന്നുള്ള കാര്യം ഒരു ദൂതായിട്ട് അറിയിക്കുക. ദൈവം നിയോഗിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? ദൈവം അതിനുവേണ്ടി ചിലരെ ആക്കി വെച്ചു
സംഭവിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സാക്ഷിയിൽ മനസ്സിലാക്കുന്നുണ്ടോ? ഈ മീഡിയയിലൂടെയെല്ലാം ദൈവം ഏൽപ്പിച്ച കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഗ്രഹിച്ചാൽ, ഇതിൻ്റെ അടയാളങ്ങൾ ദൈവം തന്നാൽ, അടുത്തത് നമ്മുടെ ഭാഗത്തെ കർത്തവ്യമാണ്. വിശ്വസിക്കുക, വിശ്വസിക്കുക, ദൈവം അത് ചെയ്യും, ദൈവം അത് ചെയ്യും. എൻ്റെ കർത്താവ് ഈ പ്രാർത്ഥന കഴിയുന്നതിനേക്കാൾ മുമ്പ് ഈ ദൂതുകൾ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇതിങ്ങനെ ഒരുപാട് നാൾ കേട്ടിട്ടുള്ളതാണെന്നല്ല, 100,000 പേരുടെ ഇതുപോലത്തെ മെസ്സേജ് എൻ്റെ മൊബൈലിൽ വരാറുണ്ടെന്നല്ല, ദൈവാത്മാവിൽ നിയോഗപ്രകാരം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വിശ്വസിക്കത്തക്ക രീതിയിൽ, വിശ്വസിക്കത്തക്ക രീതിയിൽ ദൈവം ഇടപെടുകയാണെങ്കിൽ വീണ് നമസ്കരിക്കുക. ഇന്നത്തെ ദിവസം ഈ ദൂത് കേട്ടിട്ട് വീണ് നമസ്കരിക്കുക. ഇസ്രായേൽ മക്കൾ സ്തോത്രം അവർ കുമ്പിട്ട് നമസ്കരിച്ചു, കഴിയുന്നതിൻ്റെ പരമാവധി. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ചുമ്മാ സ്തോത്രം പറയുകയല്ല, ഇവരെ പോലെ കുമ്പിട്ട് നമസ്കരിക്കുക. വിടുതൽ അടുത്തിരിക്കുന്നു, നിന്നെക്കുറിച്ചുള്ള ദൈവ നിശ്ചയം നിറവേറാൻ പോകുന്നു, നിന്റെ മക്കളെക്കുറിച്ചുള്ള ദൈവ നിശ്ചയം നിറവേറാൻ പോകുന്നു. ആക്ഷേപിച്ചവരുടെ നടുവിൽ ദൈവം എഴുന്നേറ്റിരിക്കുന്നു. അവൻ സന്ദർശിച്ച് കഷ്ടത കടാക്ഷിച്ച് കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകും. മാനിക്കും, വിശ്വസ്തൻ, സത്യവാൻ, നീതിമാൻ, വാക്കുമാറാത്തവൻ അതുപോലെ ചെയ്യും എന്നുറപ്പ് പറഞ്ഞുകൊണ്ട് ഈ 7 സ്റ്റെപ്പുകൾ ഏത് വിടുതലിനും അന്യർത്ഥവും അനിവാര്യവുമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയ പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആരും ഔദാര്യമായി വിടുവിക്കപ്പെട്ടിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ സ്വർഗം ഇറങ്ങി വന്ന ആരുടെയും താഴ് തുറന്നിട്ടില്ല. ദൈവം അതിന് ചിലരെ ആക്കി വയ്ക്കും, അവർ വന്ന് കാര്യം പറയും. അത് വിശ്വസിച്ചവരൊക്കെ ചരിത്രത്തിൽ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ തെളിവുകൾ കർത്താവേ, സർവശക്തനായ ദൈവമേ, സ്തോത്രം, ഹല്ലേലൂയ. പൗലോസ് വഴി നീള നടന്ന് പ്രസംഗിച്ചു കർത്താവേ, സ്തോത്ര. പത്രോസും യോഹന്നാനും എല്ലാം ദേവാലയ ഗോപുരത്തിലേക്ക് ചെന്നു. അവർ പറഞ്ഞു, യേശു ജീവിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അത് വിശ്വസിച്ച ജനം നെടുമ്പാട് വീണു, അവർ വിടുവിക്കപ്പെട്ടു. അവരുടെ സ്ഥിതിക്ക് ഭേദം വന്നു. എരിഹോവിലെ കുരുടനെ ഞങ്ങൾക്കറിയാം, അവൻ വിശ്വസിച്ചു, അവൻ വിടുതൽ വന്നു. കർത്താവേ, ലുദ്ധയിൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ ഞങ്ങൾക്കറിയാം, പൗലോസ് പ്രസംഗിച്ചു, അദ്ദേഹം വിശ്വസിച്ചു, അവൻ വിടുതൽ കിട്ടി. ലുദിയായ ഞങ്ങൾക്കറിയാം, പുഴവക്കത്ത് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന സഹോദരി, പൗലോസ് പ്രസംഗിച്ചു, അവൾ വിശ്വസിച്ചു, ജീവിതം മാറി. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനം കേൾക്കുന്നവരെ കർത്താവ് എന്നെ ഏൽപ്പിച്ച നിയോഗം ഞാൻ അക്ഷരം പ്രതി നിറവേറ്റുകയാണ്. അങ്ങ് വിടുവിക്കുന്നവനാണ്, അങ്ങ് എഴുന്നേൽക്കുന്നവനാണ്, അങ്ങ് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നവനാണ്, അങ്ങ് കഷ്ടത മാറ്റുന്നവനാണ്, അങ്ങ് നിത്യത ഒരുക്കുന്നവനാണ്. അത് ഞാൻ എൻ്റെ നിയോഗപ്രകാരം പറയുന്നു. ജനം വിശ്വസിക്കട്ടെ, അവർ കുമ്പിട്ട് ആരാധിക്കട്ടെ, ദൈവത്തിൻ്റെ വിടുതൽ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങിപ്പോ